ഇടി കിട്ടുന്നോന്ന് അറിയത്തില്ല, എപ്പോഴാണ് ഇടി കിട്ടാമോന്ന് അറിയത്തില്ല, പക്ഷെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇപ്പൊ നിന്ന് വരുന്നുണ്ട്. ഒറ്റടി കൊമ്പുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് മൂന്നാറിലെ രാജമല ഇരവികുളം നാഷണൽ പാർക്കിലാണ്. അപ്പോൾ ഈ സമയത്ത് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഈ സമയത്ത് മഴയുണ്ടാവും, മഴയുള്ളത് കൊണ്ട് തന്നെ മഞ്ഞുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മഴയും മഞ്ഞും എല്ലാം കൂടി ചേർന്ന ഒരു ക്ലൈമറ്റിലാണ് ഈ ഒരു ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഇവിടെ നീലഗിരി താർ, അതായത് വരയാടിനെ കാണാനാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ഇരവികുളം നാഷണൽ പാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഈ ഒരു സമയത്ത് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് മേളിലേക്ക് പോയിട്ട് ആടിനെ കാണാൻ പറ്റുമോ നോക്കാം. ഇവനെ ഇറങ്ങി പോകാൻ ഭയങ്കര സ്കിൽസാണ് കേട്ടോ, അതെ നിസ്സാരമായിട്ടാണ് അവൻ ഇറങ്ങി പോയത്. നമ്മളപ്പോൾ ബേസിൽ നിന്ന് ഇങ്ങോട്ട് നടന്ന് പോകുന്നു. അപ്പോൾ മഴ ആയതുകൊണ്ട് നേരത്തെ പോയവരൊക്കെ ഒന്നും കോട്ടൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഈ ഹട്ടിൽ കയറിയ ആളുകൾ ഇവിടെ നിൽക്കുന്നൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ വീണ്ടും മേളിലേക്ക് നടക്കുകയാണ്. ബേസ് കണ്ടോ, അപ്പോൾ ഒരുത്തൻ ഇവിടെ നിന്നിട്ട് പുല്ല് കഴിക്കുന്നുണ്ട് കണ്ടോ. ഇവൻ കഴിക്കുന്ന പ്ലാന്റ് ഒരു പ്രത്യേക തരം, വേറെ ഞങ്ങൾ താഴ്ത്ത് നോക്കിയപ്പോഴത്തേക്ക് കുറേ പ്ലാന്റ്സ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഇവൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഇവൻ കഴിക്കുന്നത് ആ ഒരു പ്രത്യേക ഇനത്തിലുള്ള പ്ലാന്റ്സ് മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ. മേളിൽ നിന്നൊക്കെ മഴ പെയ്തിട്ട് ഈ മലയുടെ മുകളിൽ നിന്ന് വെള്ളം താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കണ്ടോ. ഇവിടെ നിന്ന് എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്, ഈ ക്യാമറയിൽ അത് എത്രത്തോളം വിസിബിൾ ആവുമെന്ന് അറിയത്തില്ല. പക്ഷേ ആംബിയൻസ് എന്ന് വെച്ചാൽ ക്ലൈമറ്റാണ് എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റിലാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയേക്കുന്നത്. ഇടി കിട്ടുന്നോന്ന് അറിയത്തില്ല, എപ്പോഴാണ് ഇടി കിട്ടാമോന്ന് അറിയത്തില്ല, പക്ഷെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇപ്പൊ നിന്ന് വരുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ക്ലൈമറ്റൊന്നും ഈ മഴയൊന്നും ആരും പരിഗണിക്കാതെയാണ് കണ്ടോ അതെ ഇത്രയേ ആളുകൾ ഇങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കയറി വരുന്നവരെ എല്ലാവരും നമുക്ക് കാണാൻ പറ്റും കണ്ടോ. പിന്നെ അതോ അവിടെ ഒരു കുട്ടി നിൽപ്പുണ്ട്. വാവ്, എൻ്റെ പുറകിലുണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത് കണ്ടോ.
ഇതാണ് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിന്റ്. ഇത് കഴിഞ്ഞിട്ട് എൻട്രി ഉള്ളത് ഇവിടുത്തെ ലോക്കൽസിനും കണ്ടോ അങ്ങോട്ടും വഴിയുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എൻട്രി ഉള്ളത് പിന്നെ ഇവിടുത്തെ ലോക്കൽസിനും പിന്നെ മേളിൽ തോട്ടമൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ മേളിലോട്ട് എൻട്രി ഉള്ളൂ, നമുക്കൊന്നും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെയുള്ള ലോക്കൽസിനെയൊക്കെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ മേളിലോട്ട് കയറാൻ പറ്റും. സോ ഗൈസ്, എൻ്റെ കയ്യിൽ കുട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു മഞ്ഞും മഴയും എല്ലാം ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ കുടയൊക്കെ എടുത്ത് കളഞ്ഞു. കണ്ടു, ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഏറ്റവും അവസാനത്തെ പോയിന്റ്. നാഷണൽ പാർക്കിൻ്റെ ഒരു റൈഡിനൊക്കെ നല്ല സ്റ്റൈലായിട്ട് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ സ്പെഷ്യൽ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാവൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റുകളായിട്ട് നമ്മൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും എല്ലാവർക്കും ബൈ.